अच्छा अलवलो जीविक वे नाइट चूडावाद मोने श्याम सुंदर स्वप्न स्वप्न का शपन सुरेश वेमो कई नरत कई करत पेड़ी एम नोक वीटी अटकोड़ी मे अंगीकार दैवते वल पलिश सहित जीवसानी अड़पा इन स्वप्न कई स्वप्न या अच्छन उम्मीद सिंगपूर अच्छन उम्मी वाईचान प्रियपुत्र श्याम और पेण मूल अपकड़क नील अपकड़ पेणीन पेणि चेटन और मुरडन कई प्रियपुत्र एल कव अल्प पेड़ सुरेश नी सो यानि कू ए नाला वे नीय कनिया
വേണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്ക. ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ. കണ്ണാ നീയാണോ അമ്മേ? ഇത് കണ്ടോ? എനിക്കറിയാം മോനെ. യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. ഈ ആഴ്ചയിലെ എല്ലാ പത്രങ്ങളിലും അമ്മയുടെ മകന്റെ പടമായിരിക്കും. അമ്മ ഇവൾക്ക് എന്ത് പറ്റി? എന്താ മോളെ? നീ ഇത് കണ്ടു? എനിക്ക് കാണണ്ട, ഞാൻ കഴുതയല്ലേ. ഓ അതോ, നിനക്ക് കാണാല്ലെങ്കിൽ ഞാൻ എന്തിനാ പാടുപെട്ട് ചാമ്പ്യൻഷിപ്പ് നേടിയത്? വേണ്ട അമ്മേ, ഇപ്പൊ ഇവളെ കണ്ടാൽ മിസ് വേൾഡ് പോലുണ്ട് അല്ലേ? ഞാൻ ലോക സുന്ദരി ഒന്നും അല്ല. ലോകത്തിൽ ആരെങ്കിലും ഒരാളുടെ സുന്ദരിയായാൽ മതി എന്നായിരിക്കും. പേടിക്കണ്ട, അമ്മയും ചേട്ടനും ചേർന്ന് എത്രയും വേഗം ശരിയാക്കി തരാം. എന്താ അമ്മേ, ബാഗിൽ അവിടെ നിന്ന് വാങ്ങിയ സാരിയുണ്ട്, കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ട്, ഒന്നും വേണ്ടേ? വേണ്ട. ചേട്ടൻ ഒരു തമാശ പറഞ്ഞല്ലേ മോളെ, അതിനിങ്ങനെ പിണങ്ങിയാലോ? നീയല്ല, ഞാനാ കഴുത. അല്ലല്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴുതയാ. എന്താ പോരെ? ആ അപ്പൊ മിസ് കഴുത, ഇതെല്ലാം ഒന്ന് എടുത്തോണ്ട് വെക്ക്. ദൈവമേ, ഇവളെ കെട്ടാൻ പോകുന്നതിന്റെ ഒരു പാട്. ഏത് സ്വപ്നയാടാ ഇത്? നിന്റെ പുന്നാര പെങ്ങള്. പെങ്ങളെ അവന്റെ കൂടെ കൊഴഞ്ഞാടാൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ ചിലതെല്ലാം ഉണ്ടാകുന്നു. ആദ്യം സംഭവം നേരാണോ എന്ന് അളിയൻ അന്വേഷിക്കണം. നേരാണെങ്കിൽ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ചേട്ടന്റെ ഫോട്ടോ ഉണ്ട്. അമ്മ ഇവളെ കോളേജിലേക്ക് ഒന്ന് പഠിക്കാനോ അത് പ്രേമിക്കാനോ? നീ കാര്യം എന്താണെന്ന് പറ. ഇവൾ ശ്യാമെന്ന ഒരുത്തനുമായി പ്രേമമാണെന്ന് കോളേജിൽ പാട്ടായിരിക്കുന്നു. നേരാണോടി? ശ്യാമിനെ നീ അറിയോ? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്.
കോളേജിലെ വിവരം കേട്ട പിള്ളേർ വല്ലതും പറയുന്നെന്ന് വെച്ച് നീ എന്തിനാ ഇവള വഴക്ക് പറയുന്നത്? വഴക്ക് പറയില്ലാതെ പിന്നെ ഞാൻ അഭിനന്ദിക്കണോ? അഭിനന്ദിക്കേണ്ട കാര്യമാണെങ്കിൽ വേണം. മോളെ, ശ്യാമിനെ നിനക്ക് ഇഷ്ടമാണല്ലേ? നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് നിന്റെ ചേട്ടനാണ്. സ്നേഹിക്കുന്നത് തെറ്റല്ല മോളെ, അത് മറച്ചു വെക്കുന്നതാ തെറ്റ്. പറ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ശ്യാമിന് നിന്നെ ഇഷ്ടമാണല്ലേ? ശ്യാമിനോട് എനിക്കൊന്ന് സംസാരിക്കണം. നിനക്ക് അവന്റെ ഫോൺ നമ്പർ അറിയാമോ? അവൾക്ക് പിന്നെ അറിയാതിരിക്കുമോ? പറഞ്ഞു കൊടുക്കണി. 7677. ഹലോ, മിസ് ശ്യാമാണോ? യെസ്, ശ്യാം ഹിയർ. ഞാൻ സ്വപ്നയുടെ അമ്മയാണ്. അമ്മയോ? ശ്യാമിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞു. എനിക്ക് കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആണോ? അതെ അതെ, ഫ്രീ ആണ്. എങ്കിൽ ഇവിടെ വരെ ഒന്ന് വരും. ശ്യാം ഇപ്പൊ വരും. മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ എന്റെ എന്റെ പേര് ശ്യാം. അറിയാം. വരൂ. സ്വപ്നയുടെ അമ്മയാണ് ഞാൻ. അറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സ്വപ്നയുടെയും സുരേഷിന്റെയും കൂടെ അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ? നിന്നെ കുറിച്ച് എല്ലാം അമ്മയ്ക്കറിയാം. ആട്ടെ, എന്നെ പലകുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നത്? അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആകാമെന്ന് കരുതി. അതെന്താ? സ്വപ്നയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരാണല്ലേ? അതെ, ഞാനും അവിടെയായിരുന്നു. ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം, എനിക്കും അതാണ് ഇഷ്ടം. അതാണ് ഞാൻ മാത്രം ഇവിടെ. പഠിക്കാൻ വന്നിട്ട് അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ? മമ്മി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് സ്വപ്നയെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ഹെർ, ഐ ലവ് ഹെർ. പ്ലീസ്. സുരേഷ്. എന്താമ്മേ? മിസ്റ്റർ ശ്യാം നമ്മുടെ സ്വപ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ വരട്ടെ? മോനിരിക്കെ, അമ്മ കാപ്പി കൊണ്ടുവരാം. എന്താടാ ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കി അല്ലേ? അതെ അളിയ. എന്താ വിളിച്ച? അളിയൻ. ഏതായാലും കാര്യങ്ങളെല്ലാം ഇത്ര അനുകൂലമായി തിരിയുമെന്ന് ഞാൻ കരുതിയില്ല. നാം സ്നേഹിച്ചതല്ലേ ഉള്ളൂ, മറ്റു തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഹായ് സുരേഷ്. അടുക്കുന്നതെല്ലാം കൊള്ളാം, ഇങ്ങനെ നടക്കുന്നതും കൊള്ളാം. ഇടയിൽ ഇത്രയും സ്ഥലം വിട്ടേക്കണം. കല്യാണം കഴിഞ്ഞവരെ എന്റെ മോട്ടോർ ബൈക്കിന് കടന്നു പോകാൻ കേട്ടോടി? കേട്ടു. ആ, വ്യാഴാഴ്ച രാത്രി മറക്കരുത്. ആ എന്താ? എന്റെ ബർത്ത്ഡേ. ഓ, അഥവാ മറന്നാലും ഓർമ്മപ്പെടുത്താൻ തന്റെ ഏജന്റ് ഉണ്ടല്ലോ വീട്ടിൽ.
എടാ നിനക്ക് സ്വപ്നെ പൊക്കല്ലേ വേണ്ടു വാ പോകാം അതിനി സമയമുണ്ട് നൂറു നൂറാശംസകൾ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ കതിരുകൾ നിരത്തി വന്നണയും ദിവസം സ്മരണകൾ പുതുക്കി മധുരിമയൊഴുക്കി പൊന്നണിയും ദിവസം ഞാൻ എന്ത് തരുവാൻ നിൻ മനം നിറയെ ഭാവുകം പകരാ നിൻ മോഹവാഗിനി തീരഭൂമികൾ പുഷ്പഹാരമണിയ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ പിന്നെ എനിക്കൊരു 10,000 rupees ഉടനെ വേണം. ആ ടെലിഫോണിൽ ട്രാൻസ്ഫർ ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ ഡാഡി, താങ്ക് യു, ഗുഡ് നൈറ്റ്. തന്തപ്പടി നല്ല ഫിറ്റിലാ. അപ്പൊ മോനിങ്ങനെ പച്ചയായിട്ടിരിക്കാൻ പാടില്ല. നിനക്ക് കുടിക്കണം അല്ലേ? കിട്ടിയാൽ കേട്ടോല്ലേ, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ആയതോടെ ആ സുരേഷ് കോളേജിൽ വിലസുകയാ. എങ്ങനെ ആ ശ്യാമിനെ കെട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ പോരെങ്കിൽ
ശ്യാമിന്റെ അച്ഛൻ മില്യണയറാ. സിംഗപ്പൂരിൽ രണ്ട് ഫാക്ടറികളാ സ്വന്തമായിട്ടുള്ളത്. എങ്കിലും ലാലിന്റെ അത്ര വരുമോ? ഏയ്, ഏതായാലും ആ സ്വപ്ന തന്റെ കയ്യിൽ നിന്ന് പോയല്ലോട് ലാലെ. ഹലോ, നിർത്തണം, ഹോസ്റ്റിന് കുടിച്ചോണ്ടിരുന്നാ മതി, വലിയ വാചൊന്നും ഫിറ്റ് ചെയ്യണ്ടോ. നിന്നെ കാണാൻ അങ്ങനെ ഇപ്പൊ കാണുകയൊന്നും വേണ്ട, മര്യാദക്ക് ക്ലാസ്സിൽ ചെല്ല്. ജനറൽ ഇംഗ്ലീഷ് ആണ്, അത് എടുക്കാൻ വരുന്ന ലെക്ചറേക്കാൾ കൂടുതൽ വിവരം അക്കാര്യത്തിൽ എനിക്കുണ്ട്. വാ, കാന്റീനിൽ പോവാ. എന്താ ചിരിക്കുന്നത്? വെറുതെ അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പറയുന്നേ, രഹസ്യമാ, കാതിൽ പറയാ. സൂത്രം ഒന്നും വേണ്ട, ഇത് കോളേജ് കാമ്പൗണ്ടാ. അതിനെന്താ, ഞാൻ നിന്നെ പരസ്യമായി ചുംബിക്കാനൊന്നും പോകുന്നില്ല. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. പേടിച്ചു പോയി, ഞാൻ വിചാരിച്ചു ചേട്ടനാണെന്ന്. ആ പാർട്ടിയെ സത്യത്തിൽ എനിക്ക് പേടിയാ. പേടിക്കണ്ട, ചേട്ടന് ക്ലാസ് ഉണ്ട്, വരുന്നത് വരെ ക്യാന്റീനിൽ പോയിരിക്കാൻ വരൂ. രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നു, സിനിമയിലെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സ്വഭാവത്തിലും രണ്ടാളും ഒരുപോലെയാണെന്നാ കേട്ടിട്ടുള്ളത്. മൂക്കത്തായിരുന്നു സ്വപ്നയുടെ അച്ഛന് ദേഷ്യം, അത് മക്കൾക്ക് രണ്ടാൾക്കും കിട്ടിട്ടുണ്ട്. അമ്മ നുണ പറയുകയാ, എനിക്കങ്ങനെ മുൻകോപമൊന്നുമില്ല. ആ ചേട്ടന്റെ കാര്യമാണെങ്കിൽ ശരിയാ. സ്വപ്നയുടെ ചെറിയച്ഛൻ ഇപ്പൊ എവിടെയാണ്? ഒരറിവുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. അതെന്താ? എന്നെ ഇവളുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പിണങ്ങി പിരിഞ്ഞിരുന്നു. കാരണം ഞാൻ പറയാം. ഷാം, പറയട്ടെ. അമ്മേ, പോടി അവിടുന്ന്, നിനക്കറിയാവുന്ന സ്നേഹിതന്മാരെ പോലെ ആയിരുന്നു രണ്ടുപേരും. വിവാഹവും ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു തീരുമാനം. ഇവളുടെ അച്ഛൻ തീരുമാനം തെറ്റിച്ചു. ഡാഡി കയറി അമ്മയെ ലവ് ചെയ്ത് കല്യാണം കഴിച്ചു, ചെറിയച്ഛനെ അറിയിക്കാതെ. അതെ, അത് തന്നെയാ ഉണ്ടായത്. ചേട്ടനും അനിയനും തമ്മിൽ തെറ്റി. അനിയും വീട് വിട്ടിറങ്ങിപ്പോയി. ഒരിക്കൽ ഇവളുടെ അച്ഛൻ പറയുന്നത് കേട്ടു, തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ഫാക്ടറി നടത്തുന്നുണ്ടെന്ന്. കഴിക്കുമോനെ? സ്വപ്നയുടെ അച്ഛൻ മരിച്ചിട്ടും വന്നില്ലേ? ഇല്ല, വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് മുരളിദാസ് പ്ലെയിൻ ക്രാഷ് മരിച്ച വിവരം എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നു, അറിയാതിരിക്കില്ല. അമ്മയെ ഞാൻ എന്തൊക്കെയോ ഓർമ്മിപ്പിച്ചു. ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ ആ ഓർമ്മകളേ ഉള്ളൂ. എന്താടേ, മണിയടിച്ചു കൂടുന്നുണ്ടല്ലോ, വീട്ടിൽ പോകേണ്ട ഉദ്ദേശമൊന്നുമില്ലേ? സുരേഷ് വന്നിട്ട് പോകാമെന്ന് കരുതി. വന്നില്ലേ, ഇനി പോണം. എന്നാ തൽക്കാലം ഞാൻ പോകുന്നില്ല. എന്ത് ചെയ്യാം, ഭൂരിപക്ഷം ഇപ്പൊ നിനക്കാണ് ഇവിടെ. എന്നാ ഞാൻ വരട്ടെ? പോവുകയോ? പോയിട്ട് എനിക്ക് കാര്യമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ, ബൈ. ഇത് അട്ടേക്കർക്കാനെ കൊടുത്തേക്കണം. ശരി സർ. സുരേഷിന്റെ ഒറ്റ എല്ല് പോലും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ. പറഞ്ഞനുസരിച്ചാൽ മതി.
ചേട്ടനെ പേടിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറയാറില്ലേ, നിന്റെ ശരീരത്തിലും തൊട്ടതേ ഉള്ളൂ. ആ പാർട്ടിയുടെ എല്ലൊടിച്ചു വിട്ടു. സൂക്ഷിച്ചോ? കാത്തു സൂക്ഷിച്ചു വെക്കാനല്ലേ ചേട്ടൻ അനിയത്തി എനിക്ക് തരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആ ഞാൻ ഭാഗ്യവതിയാ. ചേട്ടന്റെ കാര്യത്തിൽ മാത്രമോ? അല്ല, എല്ലാ കാര്യത്തിലും. എനിക്ക് എന്റെ ഭാഗ്യം വന്നത് നിന്നോട് കൂടിയാ. നീ എന്റെ ജീവിതത്തിൽ ഇല്ലാതായാൽ എന്റെ ഭാഗ്യവും പോകും. ഈ ആണുങ്ങൾ മുഖസ്തുതി പറയാൻ മിടുക്കന്മാരാ. ഞാനില്ലാതായാൽ ശ്യാം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഷടാ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ പിന്നെ ശ്യാമിനെ കാണാൻ പറ്റില്ലല്ലോ. മരണം മണ്ണാം കട്ട. അനാവശ്യം പറയാതെ നാവടക്ക് പെണ്ണേ. ഒന്ന് പറയൂ ശ്യാം. എന്തോന്ന്? ഞാൻ മരിച്ചുപോയാൽ ശ്യാം എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായി മാറും. ആത്മഹത്യ ചെയ്യില്ല. നിന്നെ എന്നിൽ നിന്നും പിരിച്ച വിധിയോട് പ്രതികാരം ചെയ്യാൻ ഇഞ്ചിഞ്ചായി ഞാൻ എന്നെ കൊല്ലും. സ്വപ്ന, നീ എന്തിനാ കരയുന്നത്? ശ്യാം മരിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ. സ്വപ്ന, നീയും ഞാനും തൽക്കാലം ഒന്നും മരിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കാം പോരെ. ഏയ് ഏയ്, സത്യം പറയാ. എന്താണ്? നീ ഒരു ശുദ്ധ വണ്ടിയാ. ആയിക്കോട്ടെ. ഇതെന്താണെന്ന് അറിയാമോ? എന്താ? NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഫോറിനിൽ പോകാനല്ല, പിന്നെ നമ്മുടെ രണ്ടുപേരുടേതുമായ ലോകത്തേക്ക് പോകാൻ. അച്ഛനും അമ്മയ്ക്കും സമ്മതമാണ്. അവർ ഉടനടി വരുന്നു. എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നിന്നെ കാണാൻ. മധുരമീ ദർശനം
പ്രിയ സഖി സംഗമം വസന്തം വിരിയുന്നു നിന്നാണത്തിൽ സുഗന്ധമമരുന്നു നിൻവേണിയിൽ എന്നിൽ നീ ചാർത്തുകി ചുണ്ടിലേ കുങ്കുമം അമൃതമൊഴി നീ മൊഴി നിന്റെ സംഗീതം മീട്ടുകൻ ജീവനിൽ മധുരമീ ദർശനം പ്രിയ സഖി സംഗമം മഴവിൽ കൊടി പോലെ നിറം പെയ്യും നീക്കിനാവിൻ രൂപകം മധുരമീ ദർശനം പ്രിയ സഖി സംഗമം ഹലോ ഹലോ ഗൗരവത്തിൽ ആശാന്റെ ഇരിപ്പ് ആ ഗൗരവത്തിന് അന്തസ്സിന് എന്താടാ കുറവ് പെങ്ങള് സമ്പാദിച്ചുകൊണ്ട് കൊടുക്കല്ലേ എടാ അലക്സേ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ സുന്ദരിയായ പെങ്ങന്മാരുണ്ടാകാൻ ഭാഗ്യം വേണം അതും പോരാ അവളെയൊക്കെ പണക്കാര് പിള്ളേർക്ക് കൂട്ടിക്കൊടുക്കാനുള്ള തൊലിക്കട്ടിയും വേണം വേണം അമ്മയും മോശമില്ലടാ അവരും കൂടി അറിഞ്ഞുകൊണ്ട് ആ പരിപാടി Ah!
മകനെ രക്ഷിക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഐ ആം റെഡി ടു ത്രോ എനി എമൗണ്ട്. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറക്കരുത്. ദിസ് ഈസ് ദി ഓഫീസ് ഓഫ് കൃഷ്ണമാചാരി ബാറട്ട് ലാ. ഡോണ്ട് ബി എക്സൈറ്റഡ്. സാർ, എനിക്ക് ഭയമാകുന്നു. റിയലി ഐ ആം അഫ്രേഡ്. മിസ്റ്റർ രാജശേഖരൻ, യു ആർ ഇൻസൾട്ടിംഗ് മൈ കരിയർ. നോ നോ നോ, എന്നെ കേസ് ഏൽപ്പിച്ചില്ലേ? നൗ വി കാൻ ഫോർഗെറ്റ് ഇറ്റ്. ഇതാ 20,000 രൂപയുണ്ട്. തൽക്കാലം ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വക്കീലിന്റെ മിടുക്കുകൊണ്ട് ഏതായാലും ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞു മനസ്സിലല്ലോ. ഹലോ വക്കീൽ സാർ, നിങ്ങൾ എന്റെ മകന്റെ ജീവൻ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ചു. യു സേവ്ഡ് മൈ ഫേസ്. Thank you very much. Thank you so much. Not at all, Mr. Rajasekhar. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ തൊഴിലിന്റെ അന്തസ് എന്റെ ജയത്തിലാണ്. I won't fail in my case. അതാണ് കൃഷ്ണമാചാരി പാറട്ട് ലാ. Come on. നിങ്ങളെ പോലുള്ള ഒരാൾക്ക് മാത്രമേ ഈ കേസ് ജയിക്കാൻ പറ്റൂ. Hello. I am sure about it. I am sorry, Suresh. Mr. Suresh.
സുരേഷിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ സുരേഷ് ഞങ്ങളോട് വൈരാഗ്യം കാട്ടരുത്. ബി ഫ്രണ്ട്സ്. ഇത് വാങ്ങൂ. സുരേഷിന്റെ നഷ്ടത്തിന് പകരമല്ല എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. എനിക്ക് മനസ്സമാധാനം വിലയ്ക്ക് വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ ഞാനത് നേടിയെടുക്കും. സുരേഷ്, നിങ്ങളുടെ മകനെ വെറുതെ വിട്ടത് കോടതിയാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ കോടതി അവനെ വെറുതെ വിടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാറ്റാനാവാത്ത ഒരു ദുഃഖവുമില്ല. അച്ഛനും അമ്മയും നിന്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും. നിന്റെ ദുഃഖം മനസ്സിലാകാതല്ല മോനെ അമ്മ പറയുന്നത്. എന്റെ മോള് നഷ്ടപ്പെട്ട അന്നു മുതൽ ഈ അമ്മ ജീവിക്കുന്നത് മരവിച്ച മനസ്സുമായാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാണ്. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടുവേണം ഈ അമ്മയ്ക്ക് ആശ്വസിക്കാൻ. നിങ്ങളും കൂടി ഇങ്ങനെ ആയാൽ എനിക്ക് താങ്ങാനുള്ള കരുത്തില്ല മക്കള്. നീ സിംഗപ്പൂര് പോയി ബിസിനസ്സുമായി ഇടപെടുമ്പോൾ മനസ്സിന്റെ ഭാരമെല്ലാം കുറയും. ക്രമേണ എല്ലാം ശരിയാകും. അപ്പോൾ നിന്റെ മനസ്സിന്റെ ഭാരമോ? അത് ഞാൻ ഇറക്കി വയ്ക്കും. ആ, ഇതാ ടിക്കറ്റ്. ഇനി മോൻ തിരിച്ചു വരുമ്പോ അമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടുവരണം. എന്താ അമ്മ വേണ്ടത്? നിന്റെ ഭാര്യ. അതെ മോനെ, നീ സന്തോഷമായിട്ടിരുന്നാലേ എന്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. നിന്റെ കൊച്ചു മുതലാളി ഉണ്ട്? രാത് ഇല്ല, അച്ഛന്റെ കൂടെ മദ്രാസിൽ പോയി. എങ്ങോട്ടാ? മദ്രാസ്. ആഹാ, ഓ അവിടെയായിരിക്കും ജോലി അല്ലേ? അല്ല. ആ, ഇത് അമ്മയാണോ? അതെ. ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എവിടെയാണെന്നൊരു പിട്ടുത കിട്ടുന്നില്ല. സോറി, പേരെന്താണ്? സുരേഷ്. സുരേഷ്, സുരേഷ് കുമാർ. ആ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ അല്ലേ? ഏ, അതെ. ബൈ ദി വേ, മൈ നെയിം ഈസ് വി എം പിള്ള. മദ്രാസി പോലീസിൽ ഒരു എസ് ഐ ജോലി ചെയ്യുന്നു. ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു. അടുത്ത് തന്നെ ഐ ജി ആവും. അതിനായിട്ട് റെക്കമെൻഡേഷന് വേണ്ടി പോയതായിരുന്നു. എവിടെ? കേരളത്തിലും? അതെ. അവിടെയല്ലേ അദ്ദേഹം ഇരിക്കുന്നത്? എവിടെ? നമ്മുടെ ഗുരുവായൂര്. നമ്മുടെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ കണ്ട് തൊഴാൻ പോയതായിരുന്നു. ആട്ടെ, സുരേഷ് എന്തിനാ മദ്രാസിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു ജോലി തരും. ഓ ഗോഡ്, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ഒരു ജോലി തേടി അറിയുകയോ? ആർ യു കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി? ഇല്ല. പോയി. അങ്ങനെ വേണ്ടി വന്നു. അത് ശരി.
എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്നോട് അങ്ങനെ ഒരാൾ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഏതായാലും സുരേഷിനെ പോലുള്ള ഒരാൾക്ക് ജോലി നേടി മദ്രാസിയിൽ അലയേണ്ടി വരില്ല. ഹലോ ഗുരുവായൂരപ്പന്, സുഖമാണോ? സുഖം, പരമസുഖം. പുള്ളി വലിയ സന്തോഷത്തിലാ. പിള്ളച്ചേട്ടന് പ്രമോഷൻ കിട്ടിയതിന്റെ കൈക്കൂലിയായി തുലാഭാരം നടത്താൻ ചെന്നതുകൊണ്ടായിരിക്കും. അല്ല, നീ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പിന്നെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ എനിക്ക് വട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവും. മിസ്റ്റർ സുരേഷ്, ഇതാണ് മിസ് ലത. ഈ കാണുന്ന പോലെ ഒന്നല്ല, കാന്താരിയാണ്. ആ, എന്റെ അമ്മാവിന്റെ മകൾ. ഒരു നമുക്ക് അസുഖം വരുന്നേ. അവൻ വന്നോ? വന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോടാ? സുഖമായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ അമ്മാവൻ. ഇവരൊക്കെ? ഇത് മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ അമ്മ. സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആണ്. ഓഹോ. ഒരു ജോലി തേടി മദ്രാസിൽ വന്നതാണ്, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. നീ ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഇത്രയും വലിയ വീട്ടിൽ ഞാനും എന്റെ മോളും ഇവനും മാത്രമേ തന്നെയല്ല, എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ അല്ല, സുരേഷിന്റെ അമ്മ ഒരു കൂട്ടുവായല്ലോ. മോള് പഠിക്കുകയാണ്? അത് പഠിക്കുകയാണ്. അവളെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ അവിടെ ഒന്ന് വീണു. അവിടെ ഒരു 3 വർഷം ഇരുന്നു. ഇനി അവളെ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനിയൊരു 3 വർഷം ഇരിക്കും. അല്ലല്ല, എനിക്ക് പനി വന്നിട്ടാ. അതെ, കേട്ടോന്നേ, ഇവൾക്ക് പരീക്ഷ സമയത്ത് ഒരു പനി വരും. പരീക്ഷ കഴിഞ്ഞാൽ പനി മാറും. അതാണ് പരീക്ഷാ പനി. അത് ഇവൾക്ക് മാത്രമല്ല, ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികൾക്കും കാണും. നന്നായിട്ട്, പിള്ളച്ചേട്ടന് നഷ്ടമൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, നീ എന്റെ മുറപ്പെണ്ണല്ല. മോളെ, ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചു. എടാ, ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസമല്ലേ, വേഗം കുളിച്ച് റെഡിയാകാം. ഇത്രയും വേഗം താമസിക്കാൻ ഒരിടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തതാണ് മോനെ, ജീവിതത്തിൽ നടക്കുന്നത് പലതും. അതിന്റെ പേരാണ് വിധി. വിധി. അമ്മാവ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അമ്മാവൻ അനുഗ്രഹിക്കുന്നു. എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സുരേഷിന്റെ ജോലിക്കാരി, അതെല്ലാം ഞാൻ ഏറ്റു. രാഹുകാലത്തിന് മുമ്പേ പോയി ചാർജ് എടുക്കുക. ഓക്കെ. പോയിട്ട് വരാമേ. മോനെ, പുതിയ സ്ഥലമാ, സൂക്ഷിച്ചു പോണം കേട്ടോ. സുരേഷ് എങ്ങോട്ടാ? ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. ഓഹോ, ഏത് തരം ജോലിയാണ് സുരേഷിന് ഇഷ്ടം? അഭിമാനം വിൽക്കേണ്ടി വരാത്ത ഏത് ജോലിയും ഞാൻ ചെയ്യും. അപ്പൊ ജോലി കിട്ടാൻ പ്രയാസമില്ല. എന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് വാ. വർക്ക്ഷോപ്പിൽ ഒരു ജോലി തരണമെന്നാണ് മഹേശ്വരന്റെ ഓർഡർ. മോളെ, വരൂ.
അല്ല താൻ ഇത്ര നേരത്തെ ഇങ്ങെത്തിയോ? എങ്ങനെ ഇരുന്നു കുളിച്ചുതോൽ? കേരളത്തിൽ പോയപ്പോ തണ്ണി അടിച്ച് നല്ല ഫിറ്റായിട്ടുണ്ടാവും അല്ലേ? താനെന്താടോ നത്തുപോലെ കുത്തിയിരിക്കുന്നേ? തന്റെ വായിലെന്താ കൈവണ്ടി കയറിപ്പോയോ? തനിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? അതറിഞ്ഞൂടെ, നമ്മൾ ഒരുമിച്ചല്ലേ സർവീസ് കയറിയത്? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. 18 വർഷം. ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും ഒരു എസ്ഐയോട് ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറണം എന്ന് തനിക്ക് അറിഞ്ഞുകൂടല്ലേ? ഇത് മാതിരി റെസ്പെക്ട് ഇല്ലാമേ ഒരു എസ്ഐ കിട്ട പഴകലാമേ. സോറി സർ, മന്നിച്ചിടുങ്കോ. ഞാനും താനും ഒരുമിച്ച്. മറുപടിയും അന്ത പേച്ച് വന്നാച്ച താനോ? അല്ല സർ. കോൺസ്റ്റബിൾ. യെസ് സർ. ആ റൗഡി നഞ്ചയ്യെ രാഹുകാലത്തിന് മുമ്പ് ഇവിടെ ഹാജരാക്കൂ. ഒരു കാരണവുമില്ലാതെയോ? കാരണമില്ലെന്നോ? ഞാൻ ഹെഡായിരിക്കുന്ന കാലത്ത് അവൻ എന്നെ പുഴി പോലെയാണ് കരുതിയിരുന്നത്. ഓ യെസ് സർ. ഹലോ, യെസ്, എസ് ഐ മഹേശ്വരൻപിള്ള സ്പീക്കിംഗ്. സർ, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു സർ. അയ്യോ, എൻ്റെ അമ്മോ. മേ കമിൻ സർ. കമിൻ. ഹോ ആർ യു മിസ്റ്റർ മഹേശ്വരൻ? ഫൈൻ. പ്രമോഷൻ കിടച്ച ഉടനെയേ ഉങ്ങൾക്ക് ഒരു കേസ് കൊടുക്കലാന്ന് പാക്കുറേ. താങ്ക് യു സർ. അത് എന്നെ തരുമോ? സിറ്റിയിലെ ഫോറിൻ കാരുടെ പാർട്സ് എല്ലാം തിരിട്ട് പോറതാ കംപ്ലൈന്റ് വന്നിരിക്കു സർ. ഇതുവരെയും 8 മുതലാളികൾ കംപ്ലൈന്റ് പണിയിരിക്കാങ്ക. ഇപ്പൊ പാരുങ്ക, ഇന്റെ ഫയൽ എല്ലാം ഇരിക്കു. പ്ലീസ് ഗോ ഓൺ. ശരി മോനെ. മോന, വാട്ട് ഈസ് ഇറ്റ്? സോറി സർ, നാക്ക് ഉളുക്കി പോയതാണ്. നാക്ക് ഉളുക്കി ഉളുക്കി പോയതാ. ഹലോ സ്വീറ്റി. ഹായ്. ഹായ് ഡാർലി. വൗ,
What a wonderful sight. கண்டோடு. Hello. Are you angry? Don't be angry, dear. I won't kiss you. I am waiting there. Okay? இதனி செய்ஞ்சு வங்கிட்டு வா. எல்லாம் ஒன்று பிக்கோயிந்து. Okay? எடாம் நீ சேலின்சியில் தந்தா அவள் வராசலும். கண்டோட வரும். அடிக்கிறீங்க
சார் கேஸ் ஒன்னும் சார்ஜ் ஆகாத ஆளை வெறுதே அங்கே பண்ணி விட்டாலோ சார். ஆ அவனை விழிச்சோண்டு சார் வலது கால உள்ள வச்சா உள்ள வந்தேன் சார். எல்லாம் பிரமாதமா இருக்கும் போங்க. வெரி குட். வலது கால வச்சு உள்ள வரேன். இது என்ன நடந்த இந்த அம்மாயம்மோட வீடா? அனுமான் சாடுன மாதிரி சாடா. இது எந்த ஸ்ரீலங்கையோ சார். எந்தோ என்ன சார் விளையாடுறீங்க? என்ன எதுக்காக கூப்பிட்டு வந்தீங்க? நம்ம எல்லாம் பழைய காலத்து ஃப்ரெண்ட்ஸ் இல்லையா? ராஸ்கல் டேய், எனக்கு ஓர்மையுண்டோ? ஞாபகம் இருக்கா, ஞான் ஈ ஸ்டேஷன்ல ஹெட் கான்ஸ்டபிள் ஆயிருக்கும்போ ஒரு ദിവസം ഞാൻ നിന്നെ വിളിക്കാൻ വന്നു. அப்ப நீ எந்த பண்ணு எஸ் ஐ விழிச்சாலே வரும். இந்த ஸ்டேஷனுக்கு நான் தானடா இப்ப எஸ் ஐ. அறியோ புரியுது சார். ஆஹா வா வா புரியுது சார். ஆமாடா நினைக்க அறியுது, எனக்கு இப்ப புரியுபடா. புரியுபோரி நீ மழை பெய்யுது பாத்திருக்கோ? ஒண்ணும் புரியல சார். புரியலையா? மழை பெய்ஞ்சது பாத்திருக்கான்? அது பாத்திருக்க சார். அது பாத்திருக்கா? அதுக்கு முன்னால என்ன வரும்? மின்னல் வரும் சார். மின்னல் வரும் கரெக்ட். அதுக்கு பின்னால என்ன வரும்? இடி வரும் சார். இவன் பேரிலுள்ள கம்ப்ளைண்ட் ஃபைல் எடுத்து வரு. எஸ் சார்.
എന്നെ കൊണ്ട് സാധിക്കില്ല ഏതെങ്കിലും മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് വരും By the way, Mr. Suresh. Come on, take it. Help me, Charity. Sahayathin prathipalam vaangi njan sheerichilla. Prathipalam kodukkade oru sahayavum njan sheerikkarilla. Sure? Sure. എന്റെ കൂലി 20 രൂപയാണ്. ഇതാ ബാക്കി. ഏതായിക്കോട്ടോ, എന്റെ ഒരു പരിചയക്കാരൻ്റെതാണ്. എന്താ, അറിയുമോ? അറിയും. ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ മദ്രാസിൽ വന്നത്. പക്ഷേ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇയാൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ? അറിയും. ഞങ്ങളോട് വരൂ, കാണിച്ചു തരാം. ലാലിനെ അന്വേഷിച്ചു വന്ന ഒരുവനെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. നിനക്ക് ലാലിനെ കാണണമല്ലേ? അതെ. ലാലിനെ കാണാൻ ഒരിക്കലും പറ്റില്ല. കാരണം? നീ ഇവിടുന്ന് പുറത്തു പോവില്ല. Thank you.
Well done, my dear boy. ജീവൻ രക്ഷിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നിന്നെ വെറുതെ വിടുന്നത്. ബാബുവിന്റെ ജീവന് ഞാൻ പകരം വെച്ചത് എന്റെ മകന്റെ ജീവനാണ്. എന്തിനാണെന്നോ ഇതിനുള്ളിൽ അകപ്പെട്ടവൻ രക്ഷപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇവനുമുണ്ട്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? സോറി സർ. സാറ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. കച്ചവടം കഴിഞ്ഞ് കടയടയ്ക്കാൻ നേരത്ത് അവന്മാർ വരും. ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കടയിലുള്ള സാധനങ്ങളൊന്നും കാണില്ല. ചിലപ്പോൾ അവർ ഞങ്ങളെ കൈവയ്ക്കാനും മടിക്കില്ല. ഇതിന് മുൻപ് നിങ്ങൾ പരാജയൊന്നും കൊടുത്തില്ലേ? ദുരേങ്കര പേരെ കേട്ടാലേ ഊരെ നടുങ്ങും സാർ. പോലീസിനും പട്ടാളത്തിനും പേടിയില്ലാത്ത ആൾക്കാരാ സാറേ. പോലീസിന് പേടിയില്ലാത്ത റൗഡികൾ. അവന്മാര് വന്നാൽ ഇനി കാശൊന്നും കൊടുക്കരുത്. അവന്മാരെവിടെ ഉണ്ടാവും? എത്ര പേരുണ്ടാവും? നേതാവ് ദൊരയാ, രണ്ട് ചിങ്കടികൾ ഉണ്ടായിരിക്കും. എപ്പോഴും മാർക്കറ്റിൽ തന്നെ കാണും. ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരുന്നുണ്ട്. നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ഐക്യാവാൻ ആഗ്രഹമുള്ള നീ ആണോടാ
മൂന്ന് അല്പന്മാരെ കണ്ട് പേടിച്ച് പറിച്ച് നിൽക്കുന്നത് അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ കഴിച്ചാവണ്ടല്ലേ? അതിന് ഞാൻ അവരോട് ഏറ്റുമുട്ടി എന്റെ കൈ കാലോടിക്കുന്നു. ഫൂൾ, നീ അറിഞ്ഞൊരടി അടിച്ചാൽ അവർ അഞ്ച് കഷ്ണം വാങ്ങും. വേടാ കടത്തനാടൻ കളരിയിൽ കച്ചകെട്ടി പയറ്റിയതല്ലടാ നീ. അതൊക്കെ ശരി. ഇനി ഏതാണോ ശരിയല്ലാത്തത് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്റെ പേര് വരും, പ്രൊമോഷൻ കിട്ടും, അങ്ങനെ നീ അയ്യോ. പക്ഷേ എന്ത് പക്ഷേ? ഇതിനൊന്നും ധൈര്യം ഇല്ലെങ്കിലേ ജോലി രാജിവെച്ച് കൈവിട്ട് വരിക്കാ പോ. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. കഴിവില്ലാത്ത കഴുതകളെ കളിയാക്കിയേ പറ്റൂ. ഞാൻ കഴിവില്ലാത്തവനാണോ? കാണണം കാണണം. പറഞ്ഞില്ലേ ശ്രീദേവി അമ്മേ, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അത് നിങ്ങളുടെ മകനാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. നിനക്ക് എന്റെ പിറന്നാൾ സമ്മാനം. എന്താ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റും ഷർട്ടിൽ ഉപയോഗിക്ക. അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലൊക്കെയുള്ള ജമ്മീൻ കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്കിന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്കുക മഹേശ്വര. എന്ത്, എവിടെ? ഞാൻ കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്തു പറയുന്നു? ഞാനെന്തു പറയാനാ, ഇവർ തമ്മില് നല്ല ചേർച്ചയാണ്, നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്ന? ആഹാരം കഴിക്ക്. എനിക്ക് വിശപ്പില്ല, ഞാനിതൊന്നും മാറ്റിയിട്ട് വരുന്നു.
നീ എന്തിനാടാ കരയുന്നത്? കരയാതെ പിന്നെ ചിരിക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഹൂഹൂ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചൊല്ലി, കല്യാണം കഴിച്ചോ, ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണോടാ ലത? ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുകളുണ്ട്. എന്നാലും നിന്റെ ഒരു എന്നാലും ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷൻ ആണോ നിനക്ക് വരുത്? കാക്കി യൂണിഫോം ഇട്ട് പിസ്റ്റളം പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആനത്തും ഉള്ളവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. പിള്ളച്ചേട്ടന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവും അല്ല. ഞാൻ എന്ത് ചെയ്യും? ഇതേ വിശന്ന് ജീവൻ പോകുന്നു മോനെ. എന്തോ? കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം. ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളോ ഒതുക്കി. ഇനി സിറ്റി മുഴുവൻ വറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരനുണ്ട്, അവന്റെ വിറക് പോണം. പേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ടാ അമ്മാവ, ഇവള് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കാണുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി. ഈ വരുന്ന 15-ാം തീയതി നമ്മൾ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്ക് നിർമ്മാണ കമ്പനിയുടെ ലോക്കറുകളാണ് ബാങ്കിനുള്ളത്. അത് നമ്മൾ തുറക്കണം. എങ്ങനെ? നോ ക്വസ്റ്റ്യൻസ്. യു ഫൈൻഡ് ഔട്ട് സംബഡി, ദാറ്റ് ഇസ് യുവർ ഡ്യൂട്ടി. ഈ വരുന്ന 15-ാം തീയതി ഇന്റർനാഷണൽ കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾ ഈ വഴി കടന്നുപോകും. അതിലൊരു കാർ ഇവിടെ എത്തണം. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. Yes, Daddy. നിന്നെ ആദ്യമായി ഏൽപ്പിക്കുന്ന ജോലിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഡാഡി. Thank you.
എക്സ്ക്യൂസ് മീ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിൽ എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് ഐ വിൽ ഗിവ് യു എ ബെറ്റർ ജോബ് യു കം ടു മൈ ഓഫീസ് ടുമോറോ ബൈ Okay, you fix it. Lal, I'll call you later. Madras girl is coming. Be careful. കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുക. Take your seat. Thank you. Thank you for your kind visit. Kudikkan endanu vendu? Something hot? No thanks. Endinana ennodi ivide varan paranjathu? Paray. One second. International car race rally il pangedukkan varuna car aanu idu. Ee car ivadathanam. A2. എത്ര രൂപ പ്രതിഫലം വേണം? Come on, tell me. എത്ര തരും? 50,000. 50,000. 1 lakh. 2 lakhs. No. Come on, tell me. Just 5 lakhs. 5 lakhs. അതെ. നിങ്ങൾക്ക് വേണ്ടത് കാർ അല്ലല്ലോ. അതിനുള്ളിലെ എത്ര രൂപ അഡ്വാൻസ് ആയിട്ട് വേണം? അഡ്വാൻസ് ആവശ്യമില്ല. കാർ ഇവിടെ വരുമ്പോൾ സിംഗിൾ പേയ്മെന്റ്. ഓക്കെ ഓക്കെ ദൻ ഷോ മീ ദ കാർ. നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ആവശ്യം അഭിനന്ദനങ്ങളല്ല. Don't waste my time. Okay.
മനസ്സിലായിട്ടില്ല. Don't move. എന്തു പറയുന്നു മിസ്റ്റർ ലാൽ? സോറി മദ്രാസ് ഗേൾ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. സോറി ഫോർ ദ ട്രബിൾ. വൺ മിനിറ്റ്. ഇതാ 5 ലാക്സ്. 300. എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി, വഴി കിടക്കേ. ബ്രേക്ക് ഡൗൺ ആയതോ അതോ ആക്കിയതോ മനസ്സിലായില്ല. എന്റെ മോളെ, എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. നിന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റിയ മെക്കാനിക് ഇവിടെ ഇല്ല. അഥവാ ഞാൻ പറഞ്ഞാൽ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുവരേണ്ട വരും. പിന്നെ നിങ്ങൾ എന്തിനാ വർക്ക്ഷോപ്പ് വെച്ചിരിക്കുന്നത്? മാന്യന്മാരായ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. കാറ് കുത്തി തുറക്കുന്ന നിന്നെ പോലുള്ളവർക്കല്ല. സംസാരിച്ച് സമയം കളയാതെ സ്ഥലം കാര്യം ഇല്ലെങ്കിലും പോലീസിനെ വിളിക്കും. അടിച്ചു നിന്റെ പല്ല് തട്ടിക്കളയും. ആര്? നീയോ? നന്നായി ചേട്ടാ, അവൻ ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. എക്സലന്റ്. ചൂണ്ടിയ വിരലിട്ട് അടിക്കുന്ന സൈസാണ് ഈ ജാതി. സുരേന്റെ മുമ്പിൽ വീണു. അമ്മാവൻ ഇതിനു മുമ്പ് ഇവിടെ അറിയുമോ? അറിയും. ടൗണിലെ എല്ലാ റൗഡികളും ഇവിടെ കണ്ട വിറയ്ക്കും. എവിടെ താമസം? ഗംഗേമ്മൻ കോളനിക്കടുത്ത് ഏതോ ചേരിയിലാണെന്ന് തോന്നുന്നു. പേര്? മദ്രാസ് ഗേൾ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ അതിനെ കണ്ടാൽ ഒരു പെണ്ണിന്റെ ചൊവയില്ല. ആ, നീ പോയി ജോലി നോക്കും. അത് അവരോട് പറഞ്ഞോളാം. എന്നാ താമസ സ്ഥലം പറഞ്ഞു തരാൻ സൗകര്യമില്ല. എന്നെ സാർ വിളയാടുറീങ്ളാ? വന്ന വിഷയം സ്വന്നത്താ ഇങ്ങിരുന്ന് തിരുമ്പി പോക മുടിയും. ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ആരെന്ന് ആദ്യം പറ. പേരെന്താ? സുരേഷ്. അക്കാട് ആരാ നിങ്ങൾ? ചേട്ടൻ. ആ
എന്താ? ഒരാൾ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയട്ടെ. രാജശേഖരൻ. എന്തു വേണം? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. എന്താവശ്യം? ഒരു ലോക്കർ ഓപ്പൺ ചെയ്യണം. ഏത് ലോക്കർ? ബാങ്ക് ലോക്കർ. കീ എങ്ങനെ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടതല്ല, കീ ഞങ്ങളുടെ കയ്യിലില്ല, അത് മാനേജ്മെന്റ് കയ്യിലാണ്. ഓഹോ, അപ്പോ മാനേജ്മെന്റ് ഓഫീഷ്യലായിട്ട് ആവശ്യപ്പെടട്ടെ, ഞാൻ വന്ന് തുറന്നുതരാം. ഇല്ല, നിങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരും. തോക്ക് ചൂണ്ടി
എന്നെ ഭയപ്പെടുത്തി കളയാമെന്ന് കരുതിയില്ലേ? പട്ടാളത്തിൽ വെച്ച് ആയിരക്കണക്കിന് മിഷൻ ഗണ്ണിന്റെ മുമ്പിൽ പതറാതെ നിന്നവരാണ് ഞാൻ. ആ ധൈര്യമുണ്ടെങ്കിൽ എന്നെ അനുസരിപ്പി കാണട്ടെ. ചേച്ചെ ഇങ്ങനെയല്ലടാ തോക്ക് പിടിക്കേണ്ടത്. ഈ നിങ്ങൾ വരുന്നോ അതോ ഇല്ലയോ? സമയം കളയാതെ പോണം മിസ്റ്റർ. കുട്ടി എവിടാ? വിടാ, ഞങ്ങളുടെ കൂടെ വന്ന് പറഞ്ഞ ജോലി ചെയ്തതിന് ശേഷം. ശരി, ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. വെയിറ്റ്, കുഴപ്പമുണ്ടാക്കരുത്. കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണ്, ഓർമ്മ വേണം. Hey, don't be smart. Come on, let us go. മകളുടെ ജീവനെ ഓർത്താൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ തെറ്റ് ചെയ്തു. ഇനി ഞങ്ങളെ വിട്ടയച്ചൂടെ? വിട്ടയക്കാം, വഴിയിൽ വിടുന്നത് ശരിയല്ലല്ലോ. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. കം ഓൺ. നീ രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഇനി നിന്റെ മകൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു.
Let us move. Come on. Papa, 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 papa. Papa. Papa, papa. Papa, papa. Papa, papa. ഞാൻ തേടുകയാണ് എന്റെ അച്ഛനെ കൊന്നവനെ. അവനെ ഞാൻ കണ്ടെത്തും. ഒന്ന് വൺ സെക്കൻഡ്. ഇതാണ് എന്റെ അച്ഛൻ, ഇത് വല്യച്ഛൻ. എന്റെ മരിച്ചുപോയ അനുജത്തിയെ ഇന്ന് എനിക്ക് തിരിച്ചു കിട്ടി. നിന്റെ വല്യച്ഛന്റെ മകനാണ് ഞാൻ. ഇനി എന്റെ അനുജത്തിയെ കാത്തുസൂക്ഷിക്കാൻ ഈ ചേട്ടനുണ്ട്. അമ്മയെ കണ്ടേ അമ്മേ, അമ്മേ. അമ്മയ്ക്ക് ഇവളെ അറിയാമോ? ആ അച്ഛന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എടുത്തോണ്ട് വരുന്നേ. അമ്മയ്ക്ക് ഇവള് മനസ്സിലായോ? എന്റെ സ്വപ്നയ്ക്ക് പകരം എനിക്ക് കിട്ടിയ അനുജത്തി. അമ്മേ, ഇത് ചെറിയച്ഛന്റെ മകളാ സരിത. മോനെ, നിങ്ങൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടി? അതൊക്കെ പിന്നെ പറയാം അമ്മേ. മോളെ, നിന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. കാണാൻ മാത്രമോ? ഇനി ഞാൻ അമ്മയെ വിട്ടു പോവില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, നമുക്കിനി മദ്രാസിലെ ജീവിതം വേണ്ട. മോളെയും കൂട്ടി നമുക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല അമ്മേ. എന്താ, എനിക്കും ചേട്ടനും കൂടി ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഹലോ മദ്രാസ് ഗേൾ. ഹലോ. കൃത്യസമയത്ത് എന്നെ എത്തിയല്ലോ. അതാണ് മദ്രാസ് ഗേൾ. കമ ഓൺ, ഫോളോ മീ. കമ ഓൺ. എന്റെ ലോക്കറും തുറന്നതാണ്. ഓക്കേ, കീ എവിടെ? കീ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ. കമ ഓൺ, തുറന്നു. എനിക്കറിയില്ല. സുന്ദരിയായ ഒരു പെൺകുട്ടി കളവ് പറയാൻ ഞാൻ കരുതില്ല. കമ ഓൺ, പ്ലീസ് ഹെൽപ് മീ. ഓക്കേ, ഷോ മീ. ഹലോ.
അതെന്റിഷ്ടം. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലാതെ നീ ഇവിടെ ജീവനോട് പോവില്ല. മിസ്റ്റർ, എനിക്ക് എന്റെ ജീവനിൽ വലിയ കൊതിയൊന്നുമില്ല. റിയലി? കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ മദ്രാസ് ഗേൾ. ലാൽ, യെസ് ഡാഡ്. ആളറിഞ്ഞ് പെരുമാറണം എന്നുള്ള കാര്യം ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണം അല്ലേ? സോറി ഡാഡ്. ആ പറഞ്ഞത് അവളോട് പറയൂ. സോറി. മദ്രാസ് ഗേൾ. Yes. ലാൽ പറഞ്ഞ കാര്യത്തെ പറ്റി എന്തു പറയുന്നു? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് ലോക്കറുകൾ ഓപ്പൺ ചെയ്തു തന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയുവാനുള്ള പണം ഞാൻ തരാം. എന്തു പറയുന്നു? എനിക്ക് അത്രയും പണം ഒന്നിച്ചാവശ്യമില്ല. ലുക്ക്, നീ ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വലയിൽ വീണാൽ ലോക്കപ്പ്, ജയിൽ. കാർ മോഷണം നിർത്തു. ഒരൊറ്റ രാത്രി കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിഫലം. എന്തു പറയുന്നു? ഞാൻ ആലോചിച്ച് പറയാം. ടേക്ക് യുവർ ഓൺ ടൈം. സമ്മതമാണെങ്കിൽ വിവരം ലാലിനെ അറിയിക്കൂ. ഓക്കേ. സംസാരിക്കുന്ന ആളെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇനിയും ഇവിടെ വരികയാണെങ്കിൽ നേരിൽ കാണാം. യു ക്യാൻ ഗോ നൗ. അത് അയാൾ തന്നെ ചേട്ടാ, എനിക്കൊരു സംശയമില്ല. എത്ര വർഷം കഴിഞ്ഞാലും അയാളുടെ രൂപം എന്റെ മനസ്സിൽ നിന്നും മായില്ല. അവനെ ഞാൻ ചേട്ടനോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഏതായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട. പിന്നെ ഞാനും വരാം. ചേട്ടാ, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീ കാണേണ്ടവനെ കണ്ടെത്തി, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല. ഇവനെ കണ്ടെത്തുന്നവരെ ഞാൻ മരിക്കില്ല. ചേട്ടാ, ഇവനെ ഞാൻ അറിയും. ലാൽ, ഇവന്റെ അച്ഛനാണ് ഞാൻ തേടിയിരുന്ന ആൾ. എവിടെയാണവൻ? എനിക്കറിയാം. വരൂ. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അപ്പോൾ നീ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ റെഡിയാണല്ലോ. അതെ. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തുതരണം. ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അറിയാം, പക്ഷെ പതിവ് തെറ്റിക്കൊടുന്നില്ലല്ലോ, പ്രത്യേകിച്ചും പുതിയ ചേട്ടനെ കിട്ടിയ സമയത്ത്. മനസ്സിലായില്ല. മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാം. വിഷമിക്കണ്ട, നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തെന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ അമ്മയെ തിരിച്ചേരും. ഇല്ലെങ്കിൽ തിരിച്ചേരാം, പക്ഷേ ജീവൻ ഉണ്ടാകില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പ്ലാൻ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നൗ യു ക്യാൻ ഗോ.
രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് കൊള്ള ചെയ്യുക. ബാങ്ക് കൊള്ളി അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഒരൊറ്റ മാർഗമേ ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. ഇക്കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ രക്ഷിക്കും? അതിനോട് നിയമമുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതാണ് നിയമം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വില കൊടുക്കും. എടോ, താനൊരു ഹിമാലയൻ ഫൂളാണല്ലോ. ഇത്രയൊക്കെയായിട്ടും ബുദ്ധിയും വിവരില്ലെന്ന് പറഞ്ഞ വെരി ബാഡ്. ഞാൻ എന്ത് ചെയ്യണം? എടോ, കയ്യിൽ കിട്ടിയ കനകാവസരം കളഞ്ഞു കുളിക്കാതെ സുരേഷിന്റെയും സരിതയുടെയും കൂടെ നിന്നാൽ സിറ്റിയിലെ കുപ്രസിദ്ധരായ കൊള്ളക്കാരെ നിനക്ക് വലയിലാക്കാം. അവര് ബാങ്ക് കൊള്ളയടിക്കാനല്ലേ പോകുന്നത്. ബാങ്ക് കൊള്ളയടിക്കാതെ നോക്കേണ്ടത് നിന്റെ ചുമതല, മറ്റൊരു പിടിക്കേണ്ടതും നിന്റെ ചുമതല. ഇത് രണ്ടും ചെയ്യാതെ താൻ എങ്ങനെയോ ആയിച്ചാവുന്നത്. എടോ മരം കോടാ, ഒരു പോലീസുകാരന്റെ ബുദ്ധി ഉപയോഗിക്കുക. അപ്പോൾ പിള്ളച്ചേട്ടനിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും കിട്ടില്ല അല്ലേ? ഇല്ല, നമുക്ക് നമ്മുടെ വഴി നോക്കാം. എങ്കിൽ ബാങ്ക് കൊള്ള ചെയ്യാൻ തീരുമാനിച്ച സമയത്തിന് മുൻപേ അവരെ കയറി ആക്രമിക്കണം. ഞാൻ ലാലുള്ള അടുത്തേക്ക് പോകാം. അവന്റെ അച്ഛനെ നീ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ പ്ലാനൊക്കെ എന്റെ മനസ്സിലുണ്ട്. കം ഓൺ. ജോൺസൺ, എന്നെ അറിയൂ? മദ്രാസ് ഗേൾ ആകുന്നതിന് മുൻപേ നീ എന്നെ അറിയൂ. ഓർത്തു നോക്ക്. എന്റെ മുതലാളി പറഞ്ഞോട്ട് ചെയ്തതാണ്. നിന്റെ മുതലാളി പറഞ്ഞാൽ നീയൊക്കെ എന്തും ചെയ്യും അല്ലടാ? എന്നാൽ എന്റെ മുതലാളി എന്താ പറയുന്നെന്നറിയാമോ? നിന്നൊന്നും ഇനി ജീവനോടെ വെച്ചിരിക്കരുതെന്ന്. എന്റെ മുതലാളി ആരാണെന്ന് അറിയണ്ടേ നിനക്ക്? നീയൊക്കെ കൂടി കൊന്ന് എന്റെ അച്ഛൻ. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എവിടെയാടാ നിന്റെ മുതലാളി ഇപ്പോഴുള്ളത്? അവന്റെ ശബ്ദം മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഒന്ന് നേരിൽ കാണണം. പറയടാ. പറയാ പറയാ. റെഡ്ഡിൽസ് ബംഗ്ലാവ്. Yes? What the hell they are doing? Bastards!
ഹലോ വാട്ട് മദ്രാസ് കേളോ Thank you.
हृदय जीवन रक्षा एोल्क शक्ति इन नि जीवन रक्षा शक्ति याडा सर्वसंपाद या Don't kill me! Don't kill me!